സ്നേഹമുള്ളവരെ, ആതുരമായ ഈ ലോകത്തെക്കുറിച്ച് പ്രസിദ്ധനായ തത്വശാസ്ത്രജ്ഞൻ തയാർ ദശാർദ്ധൻ പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ്: കോൺഷ്യസ് ഓർ നോട്ട്, ആംഗ്വിഷ്, ഫണ്ടമെന്റൽ ആംഗ്വിഷ് ദാറ്റ് സ്ട്രൈക്സ് ദ ഡെപ്ത് ഓഫ് അവർ സ്മൈൽസ് ആൻഡ് ഈസ് ദ അണ്ടർടോൺ ഓഫ് ഓൾ അവർ കോൺവേഴ്സേഷൻസ്. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മുടെ സംസാരത്തിലും ചിരിയിലും ഒരു സ്ഥായി ഭാവമുണ്ട്, ദുഃഖത്തിന്റെ അസ്വസ്ഥതയുടെ. പ്രസിദ്ധനായ കവി പി ബി ഷെല്ലി പറഞ്ഞു വെക്കുന്നത്: അവർ സ്വീറ്റസ്റ്റ് സോങ്സ് ആർ ദോസ് വിച്ച് ടെൽ അബൌട്ട് അവർ സാഡസ്റ്റ് തോട്ട്സ്. മധുരകരമായിട്ടുള്ള പല നമ്മളുടെ ഗാനങ്ങളുടെയും അടിസ്ഥാനം തന്നെ ദുഃഖമെന്ന ചിന്തയാണ്. തത്വശാസ്ത്രജ്ഞരൊക്കെ ഈ ഭൂമിയെ, ഇന്നത്തെ ലോകത്തെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: ടുഡേ മാൻ ഹാസ് ബിക്കം മാൻ ഓഫ് സബ്സ്റ്റൻസ് നോട്ട് ഓഫ് എസൻസ്. മനുഷ്യൻ ഇന്ന് സാമഗ്രികളുടെ മനുഷ്യനാണ്, സത്തയുടെ മനുഷ്യനല്ല. ഇതിനൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്താണെന്ന് തത്വശാസ്ത്രജ്ഞന്മാരനെ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനമായിട്ട് തന്നെ തയാർ ദശാർദ്ധൻ പറഞ്ഞു വെക്കുന്നത്: ദ ലാക്ക് ഓഫ് ലവ്, സ്നേഹത്തിന്റെ അഭാവമാണ് ഈ തകർച്ചയ്ക്ക് കാരണം. ആൻഡ് ദ ഓൺലി സൊല്യൂഷൻ ഈസ് ലവ്. ലവ് ഈസ് ദ സിമന്റ് ഓഫ് യൂണിഫിക്കേഷൻ. ഐക്യത്തിന്റെ നിദാനമാണ് സ്നേഹം. ഈ സ്നേഹത്തിന്റെ ചാലകശക്തി ഏറ്റവും കൂടുതൽ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് സ്ത്രീകളിലാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഓർക്കണം. അപ്പോഴാണ് സ്ത്രീകളുടെ പ്രാധാന്യം ഈ ലോകത്തിൽ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്നേഹമുള്ളവരെ, സ്ത്രീകളുടെ നന്മകളെ വാഴ്ത്തുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഒപ്പം തന്നെ നമുക്ക് സ്ത്രീ സംസ്കാരത്തെക്കുറിച്ചൊന്ന് വിലയിരുത്തേണ്ടതും ആവശ്യമാണ്. ഇന്ന് സ്ത്രീകളുടെ വിമോചനത്തെക്കുറിച്ച് ഒരുപാട് വ്യക്തികൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ട ചില ചിന്തകൾ മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എങ്ങനെയാണ് സ്ത്രീകളുടെ സമത്വം, സ്ത്രീകളുടെ സമാധാനം, സന്തോഷം ഈ ലോകത്തിൽ അനുഭവവേദ്യമാകാനായിട്ട് സാധിക്കുക? അതിന് പുരുഷന്മാർ ചെയ്യേണ്ട രണ്ട് കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ലോകനാഥനായ ക്രിസ്തു പറയുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഹി വാസ് ദ ഹീലർ ഓഫ് ദ വൂൺസ് ഓഫ് വിമൺ. അവൻ സ്ത്രീകളുടെ മുറിവുകളെ ഉണക്കിയ സൗഖ്യദായകനായിരുന്നു. ഹി വാസ് ദ ഹിയറർ ഓഫ് ദ വറീസ് ഓഫ് ദ വിമൺ. സ്ത്രീകളുടെ വേദനകളെ, അസ്വസ്ഥതകളെ കേൾക്കുവാൻ മനസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു. സ്നേഹമുള്ള പുരുഷന്മാരുടെ ലോകം മനസ്സിലാക്കേണ്ട രണ്ട് യാഥാർത്ഥ്യങ്ങളാണ്. സ്ത്രീകൾക്ക് സൗഖ്യത്തിന്റെ സാന്നിധ്യങ്ങളായിട്ട് ഓരോ പുരുഷനും തീരണം. എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ആശ്വാസവും സന്തോഷവും കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട്, ദേ ഷുഡ് ഹിയർ ദ വറീസ് ഓഫ് ദ വിമൺ. ഏറ്റവും കൂടുതൽ കൂട്ടായ്മയുടെ, ഐക്യത്തിന്റെ അനുഭവങ്ങൾ കൈമാറപ്പെടുന്നത് ശ്രവിക്കുന്നതിലൂടെയാണ്. പേഷ്യന്റ് ലിസണിംഗ് ഈസ് ദ പെർഫെക്റ്റ് പെർഫ്യൂം ഓഫ് കമ്മ്യൂണിക്കേഷൻ. ക്ഷമാപൂർവമായിട്ടുള്ള ശ്രവണം, അതാണ് ആശയവിനിമയത്തിന്റെ സുഗന്ധം. പുരുഷന്മാർക്ക് ശ്രവിക്കുവാനുള്ള ക്ഷമാപൂർണമായിട്ടുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുവാൻ സാധിക്കണം. അപ്പോൾ സ്ത്രീകൾക്ക് വളരാനായിട്ട് സാധിക്കും. ഇനി സ്ത്രീകൾ ചെയ്യേണ്ട രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൽ കുറേയും കൂടെ ഉയർച്ച നേടണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് എഡ്യൂക്കേഷൻ. അരിസ്റ്റോട്ടൽ പറയുന്നുണ്ട്, ദ ഹൈയസ്റ്റ് ആൻഡ് ദ നോബിളസ്റ്റ് ആക്ടിവിറ്റി ഈസ് കണ്ടംപ്ലേഷൻ ഓർ സ്റ്റഡി. ഏറ്റവും കുലീനമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് പഠനമാണ്. പഠനം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ബുദ്ധിപരമായിട്ടുള്ള അറിവ്, അത് പഠന വായനകളിലൂടെ, ക്ലാസ്സുകളിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവ്. രണ്ടാമതായിട്ട് എക്സ്റ്റലിജൻസ്, അനുഭവങ്ങളിലൂടെ നേടുന്ന അറിവ്. ഈ രണ്ട് അറിവുകൾ സ്വന്തം ജീവിതത്തിലേക്ക് ഉൾച്ചേർക്കുമ്പോഴാണ് ഒരു സ്ത്രീ വളരുന്നത്. അതുകൊണ്ടാണ് മലാല പറഞ്ഞു വെച്ചത്, എഡ്യൂക്കേഷൻ വിൽ സെറ്റ് യു ഫ്രീ. സ്ത്രീകൾക്ക് സ്വതന്ത്രമാകുവാനായിട്ട്, സത്യത്തെ യഥാർത്ഥത്തിൽ കണ്ടെത്തുവാനായിട്ട് സാധിക്കണമെങ്കിൽ അവർക്ക് പ്രധാനമായിട്ടുണ്ടാകേണ്ടതാണ് വിദ്യാഭ്യാസം. രണ്ടാമതായിട്ട് അവർക്കുണ്ടാകേണ്ട കഴിവ് സ്നേഹമാണ്. അതിനെ അരിസ്റ്റോട്ടൽ പറയുന്നത് ഫ്രണ്ട്ഷിപ്പ് എന്നാണ്. സൗഹൃദത്തിന്റെ, സ്നേഹത്തിന്റെ വലിയ മൂല്യം സ്വന്തമാക്കണമെങ്കിൽ അവരിലെ മനോഭാവങ്ങൾക്ക് മാറ്റം വരണം. ഒന്നാമതായിട്ട് സ്നേഹത്തിന്റെ പ്രത്യേകത എന്നാണ് ചോദിച്ചാൽ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക എന്നുള്ളതാണ് സ്നേഹം. സ്ത്രീകൾക്ക് അവരായിരിക്കുന്ന സാഹചര്യത്തിൽ, കുടുംബത്തിലാണെങ്കിൽ, സമൂഹത്തിലാണെങ്കിൽ, അവരുടെ നന്മ ആഗ്രഹിക്കുവാനുള്ള ഒരു വിശാലമായ മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുവാൻ അമ്മമാർക്ക്, സ്ത്രീകൾക്ക് സാധിക്കണം.
രണ്ടാമതായിട്ട് സ്നേഹം എന്ന് പറയുന്നത് ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കാതിരിക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹത്തിലേക്കുള്ള വലിയ വെല്ലുവിളിയാണ് സ്ത്രീകൾ ഇന്ന് നേരിടേണ്ടത്. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക. അപ്പോൾ സ്ത്രീകൾക്ക് സമഗ്രമായിട്ട് വളരാനായിട്ട് സാധിക്കും. അതിനുള്ള സാഹചര്യം ഇന്ന് ലോകത്തിൽ ഒരുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഉത്തമമായ ദൗത്യം. അതിനുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഏവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു.